മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ, ചാപ്റ്റർ 5:5-6. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എളിമയോടുകൂടി നമ്മുടെ അനുദിന ജീവിതം നയിക്കണമെന്നുള്ള വലിയ ചിന്തയാണല്ലോ തിരുവചനം അവിടെ നമുക്ക് നൽകുക. ദൈവദാസനായ വില്യം ജക്വിന്ദാ പിതാവ് പറയുന്നുണ്ട്, ദൈവിക ദാനങ്ങളെ വിവേകത്തോടെ മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെക്കുമ്പോൾ നിന്റെ പ്രവർത്തനങ്ങളുടെ മഹത്വം മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുമ്പോൾ നിശബ്ദത എളിമയാവുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം ഒത്തിരി ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് വിത്ത് പ്രൂഡൻസ്, വിവേകത്തോടെ മറച്ചു വെക്കുക. അതെപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിന്റെ പ്രവർത്തനങ്ങളുടെ മഹത്വം മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുക. നമ്മളങ്ങനെ കണ്ടിട്ടില്ലേ, ഞാനൊന്നുമല്ല ഇത് ചെയ്തത്, എന്റെ കൂടെ തന്ന ആളുകളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രവർത്തനങ്ങളുടെ മഹത്വമൊക്കെ ദൈവത്തിനും മറ്റുള്ളവർക്കും വിട്ടുകൊടുക്കുക. നമ്മളത് സ്വന്തമാക്കണ്ട എന്ന് കരുതുമ്പോൾ അത് ജീവിത വിജയമാണ്. അതാണ് യഥാർത്ഥ എളിമ. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ കർത്താവിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എന്നേക്കും ആമേൻ.